നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു. ഗവർണർ പദവിയിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും ബി ജെ പിയുടെ തിരുവനന്തപുരം വക്താവാണ് ഗവർണറെന്നും സതീശൻ വിമർശിക്കുകയുണ്ടായി. സ്വന്തം കാര്യം നടക്കാൻ അഞ്ച് പാർട്ടി മാറിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും ഗവർണറെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഗവർണറുടെ ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും കണ്ടു പഠിക്കണമെന്ന ഗവർണറുടെ ഉപദേശത്തിനും സതീശൻ മറുപടി പറഞ്ഞു. മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പോലെ കോൺഗ്രസിലെ മഹാന്മാരായ നേതാക്കളുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഉപദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം കേൾക്കില്ല. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് വെറുതെ ഇരുന്നാലും ശരി, ഗവർണറാകുന്നതിന് മുൻപ് അഞ്ച് പാർട്ടികളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അദ്ദേഹത്തിന്റെ ഉപദേശം ആവശ്യമില്ലെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വി ഡി സതീശൻ ഗവർണർക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ശരി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ എന്നാലോ വി ഡി സതീശൻ പറയുന്നത്. ഖാൻ കമ്മ്യൂണിസ്റ്റ് വിരോധി ആയതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണല്ലോ സി പി എം വ്യാഖ്യാനം. ഗവർണർ ചെലവ് വരുത്തൽ മാത്രമാണ് ചെയ്യുന്നത്, പദവി തന്നെ വേണ്ടാത്തതാണെന്നാണല്ലോ സി പി ഐ നേതാവ് ഖാനം പറയുന്നത്. ശരി, 1988-1990 കാലത്ത് കേരളത്തിലെ ഗവർണർ രാം ദുലാരി സിൻഹയായിരുന്നു. ബീഹാറിൽ നിന്നുള്ള ഗവർണറാകുന്ന ആദ്യ സ്ത്രീ കോൺഗ്രസ്സുകാരി. വി ഡി സതീശ കോൺഗ്രസ്സുകാരി. ആദ്യ ലോക്സഭയിൽ അംഗം. നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ചു. ഇന്ദിരാഗാന്ധി കേന്ദ്രമന്ത്രിയാക്കി. രാജീവ് ഗാന്ധിയും മന്ത്രിയാക്കി. പിന്നീട് കേരള ഗവർണറാക്കി. പാർട്ടി മാറിയില്ല, കോൺഗ്രസിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു എക്കാലവും. 1988 കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കേരളത്തിൽ. ഇ കെ നയനാർ മുഖ്യമന്ത്രി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ നിയോഗിക്കാനുള്ള സി പി എം ശ്രമം അവർ തടഞ്ഞു. ഓർഡിനൻസിന്റെ ആറാട്ടായിരുന്നു അക്കാലത്ത്, അതും ചെറുത്തു. നയനാർ ഉടക്കി. നിയമസഭാ ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കി. എസ് എഫ് ഐക്കാർ രാജ്ഭവൻ മാർച്ച് നടത്തി. രാജ്ഭവന് സർക്കാർ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ചെലവിന് പണം കൊടുക്കാതായി. ദക്ഷിണ ഇന്ത്യക്കാരിയായ ഗവർണർ സ്ലീവ്ലെസ് ബ്ലൗസ് ധരിക്കുന്നത് അവരുടെ രീതി, മൗലിക അവകാശം. അതിനെപ്പോലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പരസ്യമായി പരിഹസിച്ചു. വനിതയെ ബ്ലൗസിന്റെ പേരിൽ അപമാനിച്ച അക്കാലത്ത് ഫെമിനിസം ബാലാരിഷ്ടത കടന്നിരുന്നില്ലായിരിക്കണം. പ്രക്ഷോഭമോ പ്രസ്താവനയോ കണ്ടതായി ഓർമ്മയില്ല. സതീശ ആരിഫല്ല അവരുടെ പ്രശ്നം. അത് മനസ്സിലാക്കാൻ മസ്തിഷ്കത്തിന്റെ നിയന്ത്രണം എ കെ ജി സെന്ററിൽ നിന്ന് മാറ്റണം, അവലക്ഷണം. പറവൂർ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന എൽ ഡി എഫിന്റെ ആവശ്യം ഗവർണറുടെ പക്കൽ നിവേദനങ്ങളായി എത്തിയിട്ടുണ്ടെന്നത് ശരി. അതിന് ഗവർണറെ മോശക്കാരനാക്കിയിട്ട് എന്തു ഫലം? കാനം രാജേന്ദ്രനും സി പി ഐ മന്ത്രിമാരുടെ കാര്യത്തിൽ പോലും നിയന്ത്രണമില്ല. സി പി ഐ എന്ന പാർട്ടിയെ തന്നെ പിണറായി വിജയന്റെ കക്ഷത്തിലാക്കി കീഴടങ്ങി നിൽക്കുന്ന കാനത്തിന് പാർട്ടിയേക്കാൾ കുടുംബ ഭദ്രതയാണ് മുഖ്യം. മൂന്നാം വട്ടവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകാൻ തടസ്സമില്ലെന്ന് പാർട്ടി ഭരണഘടനയിൽ ഗവേഷണം നടത്തി കാനം കണ്ടുപിടിച്ചു. അങ്ങനെയായാൽ കൂടുതൽ സുഗമമാകുമെന്ന് പിണറായിയും തീരുമാനം കുറിച്ചു. ആ കാനമാണ് ഗവർണർക്കെതിരെ ചാവേർ. രാജ്ഭവനിൽ പാഴ്ചലമാണത്രേ, ഗവർണർ പദവി വേണ്ടത്രേ. 1996 മുതൽ 1998 വരെ കേന്ദ്ര സർക്കാർ ഭരിച്ചത് സി പി ഐ ഉൾപ്പെട്ട ഐക്യമുന്നണി സർക്കാരല്ലായിരുന്നു, സി പി എം അല്ലായിരുന്നോ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നത്? ആഭ്യന്തര വകുപ്പ് സി പി ഐക്കായിരുന്നില്ലേ? പാർട്ടിയുടെ എക്കാലത്തെയും ശക്തൻ ഇന്ദ്രജിത് ഗുപ്തയായിരുന്നില്ലേ മന്ത്രി? കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നില്ലേ? ഗവർണറെ നിശ്ചയിക്കുന്നത് ആഭ്യന്തര വകുപ്പല്ലേ? ഗവർണർ പദവി വേണ്ടെന്ന് ഓർഡിനൻസ് ഒപ്പിയിടിക്കാമായിരുന്നില്ലേ? പകരം കമ്മ്യൂണിസ്റ്റുകാരനായ സുഖ്ദേവ് സിംഗിനെ കവടിയാറിൽ അവരോധിച്ച് ഖജനാവ് മുടിച്ചില്ലേ? വിവരാവകാശ നിയമം വെച്ച് അക്കാലത്തെ ഇടപാടും പുറത്തു കൊണ്ടുവരാം. ഇതും കൂടി, ഒന്നാം തരം രാഷ്ട്രീയക്കാരനായിരുന്ന ആദ്യം ആർ എസ് എസും പിന്നെ ബി ജെ പിയുമായ ബംഗാൾ സ്വദേശി തഥാഗത് റോയ് ത്രിപുരയുടെ ഗവർണറായി 2015 മുതൽ 2018 വരെ. ഗവർണറുമായി സി പി എം സർക്കാർ എന്നും കലഹമായിരുന്നു. 2018 തെരഞ്ഞെടുപ്പിൽ 25 വർഷത്തെ തുടർ ഭരണത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കി ജനങ്ങൾ. 25 വർഷം പ്രതിപക്ഷത്തിരുന്ന് സി പി എമ്മിന് ശിങ്കടി പാടിയ ഗവർണറെ കൂക്കി വിളിച്ച കോൺഗ്രസ്സുകാരും സംസ്ഥാനത്ത് നിന്ന് പറ പറന്നു. അല്ല, ജനം പറത്തി. പകരം ബിപ്ലവ് വന്നു അധികാരത്തിൽ. ബിപ്ലവ് ദാസ് ഗുപ്തയല്ല, ബി ജെ പിയുടെ ബിപ്ലവ് കുമാർ ദേ. എവിടെ ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ ആരിഫ് മുഹമ്മദ് ഖാന് ഗവർണർ പദവിയല്ല പ്രധാനം? സത്യവും ധർമ്മവും മര്യാദയും മാന്യതയുമാണ്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ആജീവനാന്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുവാൻ ചീഫ് സെക്രട്ടറിക്ക്
നിർദ്ദേശം നൽകിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അഭിനന്ദനങ്ങൾ. 1984 മുതൽ LDFും UDFും ചേർന്ന് കേരളത്തിലെ ജനങ്ങളുടെ കോടിക്കണക്കായ നികുതിപ്പണം ഖജനാവ് കൊള്ളയിലൂടെ സ്വന്തമാക്കിയിരുന്ന LDFും UDFും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുവാൻ തയ്യാറാകണം. കേന്ദ്രമന്ത്രിമാർക്ക് പോലും 10-ോ 11-ോ പേഴ്സണൽ സ്റ്റാഫുകൾ മാത്രമുള്ളപ്പോൾ കേരളത്തിലെ മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും ഒരു പണിയുമില്ലാത്ത ചീഫ് വിപ്പിന് പോലും 20 പേഴ്സണൽ സ്റ്റാഫുകളാണുള്ളത്. 2 വർഷം പൂർത്തിയാക്കിയാൽ അടുത്ത ടീം കയറുന്നു. ആജീവനാന്ത പെൻഷൻ ഉറപ്പിക്കുന്നു. ഈ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് മാത്രമുള്ള പേരും കൊള്ള. ഇവരുടെ യാത്രാബദ്ധയും ശമ്പളവും ഒക്കെയായി വേറെയും കോടികൾ. പിണറായി വിജയൻ എന്ന ചേട്ടൻ ബാവയുടെ അനിയൻ ബാവയായി പ്രവർത്തിക്കുന്ന VD സതീശനെ കാണുമ്പോഴാണ് രമേശ് ചെന്നിത്തല എത്ര ഭേദമായിരുന്നു എന്ന് തോന്നുന്നത്. ഈ കള്ളക്കൂട്ടങ്ങളുടെ പെരും കൊള്ളക്കെതിരെ പോരാടുന്ന, ജനങ്ങളുടെ നികുതിപ്പണം സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.